മലയാളത്തിൻ്റെ പ്രിയ നടി കെ പി സി ലളിത അന്തരിച്ചു. 74 വയസ്സായിരുന്നു. കുറച്ച് നാളുകൾക്ക് മുൻപ് അസുഖബാധിതയായി ആശുപത്രിയിൽ കഴിഞ്ഞിരുന്നു താരം. നാടകങ്ങളിലൂടെ അഭിനയത്തിലേക്ക് എത്തിയ നടി അമ്മ വേഷങ്ങളിൽ ഇടക്കാലത്തും സജീവ സാന്നിധ്യം തന്നെയായിരുന്നു. ഇപ്പോഴിതാ ഏറെ വേദനിപ്പിക്കുന്ന വാർത്തയാണ് പുറത്തു വരുന്നത്. താരം നമ്മെ വിട്ട് വിട പറഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ മാസമായിരുന്നു സ്വവസതിയായ ഓർമ്മയിൽ നിന്നും പടിയിറങ്ങി നടി കെ പി എസ് സി ലളിത മകൻ്റെ വീട്ടിലേക്ക് യാത്ര തിരിച്ചത്. എറണാകുളത്തുള്ള മകൻ സിദ്ധാർത്ഥിൻ്റെ ഫ്ളാറ്റിലാകും കെ പി എസ് സി ലളിത ഇനി മുതൽ താമസിക്കുകയെന്നും വാർത്തകളിൽ വന്നിരുന്നു. എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ 2 മാസം മുൻപ് ഓർലിക്ക് നടിയെ കൊണ്ടുവന്നിരുന്നു. വീട്ടിലേക്ക് പോകണമെന്ന് കെ പി എസ് സി ലളിത ആഗ്രഹം പ്രകടിപ്പിച്ചതോടെയാണ് ഇവിടേക്ക് കൊണ്ടുവന്നിരുന്നത്. ഓർമ്മയിൽ വന്ന് ദിവസങ്ങൾക്കുള്ളിൽ നടിയുടെ ആരോഗ്യം മോശമായിരുന്നു. സംസാരിക്കാനും ആരെയും തിരിച്ചറിയാനും കഴിയാത്ത അവസ്ഥയിലായിരുന്നുവെന്ന് റിപ്പോർട്ടുകൾ മുൻപ് വന്നിട്ടുണ്ടായിരുന്നു. സിദ്ധാർത്ഥും ഭാര്യയും മകൾ ശ്രീക്കുട്ടിയും അടുത്ത ബന്ധുക്കളുമായിരുന്നു ഈ ദിവസങ്ങളിൽ നടിയോടൊപ്പം ഉണ്ടായിരുന്നതും. കഴിഞ്ഞ വർഷം ഒക്ടോബറിലാണ് കരൾ രോഗം മൂലം കെ പി സി ലളിതയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. കരൾ മാറ്റിവെക്കേണ്ടതിനാൽ പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെങ്കിലും അഭിനയത്തിൽ സജീവമായിരുന്നു നടി. സീരിയൽ അടക്കമുള്ളവയിൽ അഭിനയിച്ചു വരികയായിരുന്നു താരം. നാടകരംഗത്തിലൂടെയാണ് കെ പി സി ലളിത ആദ്യം കലാലോകത്തെത്തിയത്. തുടർന്ന് വെള്ളിത്തിരയിലെത്തിയ കെ പി സി ലളിത മലയാള സിനിമയുടെ അഭിവാജ്യ ഘടകമായി വളരെ പെട്ടെന്നായിരുന്നു മാറിയതും. മികച്ച സഹനടിക്കുള്ള ദേശീയ ചലച്ചിത്ര അവാർഡ് 2 തവണ കെ പി സി ലളിത സ്വന്തമാക്കിയിട്ടുണ്ട്. 1975, 1978, 1990, 1991 വർഷങ്ങളിൽ മികച്ച സഹനടിക്കുള്ള സംസ്ഥാന അവാർഡും കെ പി സി ലളിത സ്വന്തമാക്കിയിരുന്നു. കെ പി സി ലളിതയുടെ വിടവാങ്ങൽ ഏറെ വേദനയോടെയാണ് സിനിമാ ലോകവും ആരാധകരും ഏറ്റെടുക്കുന്നത്. നിരവധി ആരാധകരും താരങ്ങളുമാണ് നടിക്ക് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ എത്തുന്നതും. ഇപ്പോൾ